നമസ്കാരം. കൊട്ടിഘോഷത്തോടെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത്. എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള ഭിന്നിപ്പുകളും തമ്മിലടികളും രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPM ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പോലും രൂക്ഷ വിമർശനവുമായി പ്രവർത്തകർ രംഗത്തെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട ഏരിയ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ രൂപീകരണത്തിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളിലുമാണ് വിമർശനം പ്രധാനമായും ഉയർന്നത്. മുട്ടിൽ മരമുറി വിവാദത്തിന് പിന്നിൽ CPIയും റവന്യൂ വകുപ്പുമാണെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ പുതുമുഖങ്ങളെ മാത്രം പരിഗണിച്ചതിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. തുടർഭരണം ലഭിച്ച് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏകാധിപത്യ സ്വഭാവമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്നാണ് കാട്ടാക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധി മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നടത്തിപ്പുകാരന്റെ ഇഷ്ടക്കാരെ മാത്രം ഉൾപ്പെടുത്തിയതാണ് പുതിയ മന്ത്രിസഭയെന്നും മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും സമ്മേളനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. പോലീസിനെ സ്വതന്ത്രമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന്. എന്നാൽ എല്ലാം സ്വതന്ത്രമാക്കി ഉദ്യോഗസ്ഥ ഭരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു. എന്നാൽ ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് മറ്റ് പല സംഘടനകളാണെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്നും മുട്ടിൽ മരമുറി വിവാദത്തിൽ CPIയും അവർ ഭരിക്കുന്ന റവന്യൂ വകുപ്പുമാണ് പ്രതിസ്ഥാനത്തെന്നും നിർണായക സമയത്തെല്ലാം CPMനെ പ്രതിരോധത്തിലാക്കുന്ന CPIയുടെ യഥാർത്ഥ സ്ഥിതി തുറന്നു കാണിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നുമായിരുന്നു കാട്ടാക്കട ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്ന വിമർശനം. ഇതിന് സർക്കാരോ പാർട്ടിയോ തയ്യാറായില്ല എന്നും റവന്യൂ വകുപ്പിൽ നടക്കുന്നത് പണപ്പിരിവാണെന്നും പ്രവർത്തകർ രൂക്ഷമായി വിമർശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. പൊതുസമൂഹവും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും ഏരിയ സമ്മേളനത്തിലെ പൊതുചർച്ചയിലും പ്രവർത്തകർ ഉയർത്തിക്കാട്ടി. മന്ത്രിസഭാ രൂപീകരണത്തിൽ രണ്ട് ടേം വ്യവസ്ഥ പാലിക്കുന്നതിനെതിരെ അന്ന് തന്നെ ചർച്ചകൾ ഉയർന്നിരുന്നു. പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തിയത് മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് പ്രധാന വിമർശനമായി ഉയർന്നത്. തീരുമാനങ്ങൾ പാർട്ടി കൂട്ടായെടുത്തതാണെന്ന് CPM വിശദീകരിക്കുമ്പോഴും നടത്തിപ്പുകാരന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെയാണ് പൊതുചർച്ച ലക്ഷ്യമിടുന്നതെന്നും സമ്മേളനത്തിൽ ഉയർന്നുവന്നു. കേരയിൽ പദ്ധതി സംബന്ധിച്ചും വിമർശനമുയർന്നു. കേരയിൽ പദ്ധതിയുടെ ഓഫീസിൽ ഡെപ്യൂട്ടി മാനേജറായ ജോൺ ബ്രിട്ടാസ് MPയുടെ ഭാര്യയെ നിയമിച്ചതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സമ്മേളനങ്ങളിൽ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിലേക്ക് BJP അനുഭാവിയുടെ സംഘടനയ്ക്ക് അഫിലിയേഷന് ശുപാർശ നൽകിയതിന് കാട്ടാക്കട MLA IB സതീഷിനോടും വിശദീകരണം ചോദിച്ചതോടെയാണ് ജില്ലയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും പ്രവർത്തകർ പത്തനംതിട്ട ഏരിയ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മന്ത്രി ഫോൺ എടുക്കുന്നില്ലെന്നാണ് വിമർശനം പ്രധാനമായും ഉയർന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളാണ് ഫോൺ എടുക്കുന്നില്ലെന്ന വിമർശനം ഉന്നയിച്ചത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിച്ചാൽ പോലും മന്ത്രിയെ ബന്ധപ്പെടാൻ കഴിയാത്തത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നുവെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. പല ബൂത്തുകളിലും പാർട്ടി വോട്ട് ചോരാൻ ഇത് കാരണമായെന്നും സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നു. പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെയും വീണ ജോർജിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ഇവിടെ രണ്ട് തട്ടിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും തമ്മിലടിയും വിമർശനങ്ങളും രൂക്ഷമായി തന്നെ പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇത് CPMന് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.